നമ്മുടെ വേഷം വിധാനങ്ങളിൽ അച്ചടക്കം പഠിക്കണമെങ്കിൽ മദ്രസ വേണം. നമ്മുടെ സ്വഭാവ ശുദ്ധീകരണത്തിന് മദ്രസ വേണം. ഗീബത്ത് നമീമത്ത് നമ്മുടെ അമലുകളെ പൊളിച്ചു കളയും. ചെയ്തു പോയ കർമ്മങ്ങൾ ഇല്ലാതെയാകും എന്നറിയണമെങ്കിൽ മദ്രസ വേണം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് വേണം, പുണ്യ നബിയുടെ ഹദീസുകൾ പറയണം, പഠിക്കണം, ഓതണം, ചൊല്ലണം, ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അതുകൊണ്ട് ഇന്നൽ മലായിക്ക, അള്ളാഹുവിൻ്റെ മലക്കുകളും ഭൂമിലോകത്തെ ജീവജാലങ്ങളും സസ്യലതാദികളും പക്ഷിമൃഗാദികളും അതുപോലെ തന്നെ സമുദ്രങ്ങളിലെ മത്സ്യങ്ങളടക്കം ഇൽമ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത്ര വലിയൊരു ആരാധനയാണ് വിജ്ഞാനം നേടുക എന്ന് പറയുന്നത്. അതിൻ്റെ ആലയമാണ് നമ്മുടെ വിദ്യാഭ്യാസം നടക്കുന്ന വിദ്യാലയമാണ് നമ്മുടെ മദ്രസ, നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ കോളേജുകൾ. അവിടെ അധാർമികതയുടെ കേന്ദ്രങ്ങളായി മാറരുത്. അത് നന്മയുടെ വിളനിലങ്ങളാവണം. അത് നന്മയും മൂല്യവും പഠിക്കാൻ കഴിയുന്നതാവണം. നന്മയും എന്താണ് നന്മ, എന്താണ് നീതി, എന്താണ് അനീതി, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, ഇത് വേർതിരിച്ചറിയാൻ കഴിയാത്തൊരു വിദ്യാഭ്യാസം കൊണ്ട് എന്തു നേട്ടം? അതുകൊണ്ട് നമ്മുടെ മക്കളിൽ നന്മയുണ്ടാവാൻ നമ്മളെ പ്രാർത്ഥിക്കും.